വിശദമായി നോക്കാം. ഒമിക്രോൺ ബാധിതരുടെ എണ്ണം വർദ്ധിച്ചതോടെ ജാഗ്രത ശക്തമാക്കി രാജ്യം. ഇതുവരെ 4 പേർക്കാണ് രാജ്യത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൂടുതൽ പേരുടെ ജനിതക ശ്രേണി ഫലം വരാനുള്ളതിനാൽ രോഗബാധിതരുടെ എണ്ണം ഉയർന്നേക്കും. ഇന്നലെ 2 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെയാണ് രോഗികളുടെ എണ്ണം 4 ആയത്. ആഫ്രിക്കയിൽ നിന്നും എത്തിയ 32-കാരനായ മർച്ചന്റ് നേവി ഓഫീസർക്കാണ് ഒടുവിൽ രോഗം സ്ഥിരീകരിച്ചത്. നവംബർ 26-നാണ് ഇയാൾ ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗണിൽ നിന്ന് തിരിച്ചെത്തിയത്. സിംബാബ്വെയിൽ നിന്ന് ഗുജറാത്തിലെ ജാംനഗറിൽ തിരിച്ചെത്തിയ 72-കാരനും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ബാംഗ്ലൂരുവിൽ ദക്ഷിണാഫ്രിക്കൻ പൗരനും ഡോക്ടർക്കും നേരത്തെ ഒമിക്രോൺ സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം ഒമിക്രോൺ തീവ്രമായേക്കില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണം. മുൻ വകഭേദങ്ങളെ അപേക്ഷിച്ച് ഒമിക്രോൺ വകഭേദം മൂലമുണ്ടാകുന്ന കോവിഡ് വേഗത്തിൽ സുഖപ്പെടുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. അതിനിടെ ഒമിക്രോൺ പശ്ചാത്തലത്തിൽ ബൂസ്റ്റർ ഡോസ് നൽകുന്നത് സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. നിലവിലെ വാക്സിനുകളുടെ പ്രതിരോധശേഷി മറികടക്കാൻ ഒമിക്രോണിനാകുമെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ബൂസ്റ്റർ ഡോസ് ആവശ്യം ശക്തമാകുന്നത്. ഇത് സംബന്ധിച്ച് വിദഗ്ധ സമിതി ഉടൻ തീരുമാനമെടുത്തേക്കും. ന്യൂസ് 18 ഡൽഹി. ജവാദ ചുഴലിക്കാറ്റ് ഭീഷണി ഒഴിയുന്നു. ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി മാറി. വരും മണിക്കൂറുകളിൽ ന്യൂനമർദ്ദമായി മാറി ഉച്ചയോടെ ഒഡീഷയിലെ പുരിയിൽ തീരം തൊടും. കാര്യമായ നാശനഷ്ടങ്ങൾക്ക് സാധ്യതയില്ലെന്നും എന്നാൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഒഡീഷയിലെ ജില്ലയിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശിൽ 54,008 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. വിവാദമായ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. രാവിലെ 9 മണിയോടെയാണ് വോട്ടിംഗ് ആരംഭിക്കുക. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ആശുപത്രി ഭരണസമിതിയുടെ പ്രസിഡന്റായി തുടരുന്ന മമ്പറം ദിവാകരനെ മാറ്റി ഭരണം പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യം. KPCC പ്രസിഡന്റ് കെ സുധാകരനെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണ്. മമ്പറം ദിവാകരൻ തന്നെ അനുകൂലിക്കുന്നവരെ ഉൾപ്പെടുത്തി പ്രത്യേക പാനൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനെതിരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പിന്തുണയോടുകൂടി മറ്റ് 12 പേരും മത്സരരംഗത്തുണ്ട്. കണ്ണൂർ DCCയുമായി കൂടിയാലോചന നടത്താതെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് മമ്പറം ദിവാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. വ്യക്തിവൈരാഗ്യം മൂലമാണ് കെ സുധാകരൻ തനിക്കെതിരെ നടപടി സ്വീകരിച്ചത് എന്നാണ് മമ്പറം ദിവാകരന്റെ ആരോപണം. പാർട്ടിയേക്കാൾ വലുതായി മറ്റൊന്നുമില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു വരികയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വിലക്കയറ്റത്തിനും നാണയപ്പെരുപ്പത്തിനുമെതിരെ തിരുവനന്തപുരം ജില്ലയിലെ ജനജാഗ്രതാ ക്യാമ്പയിനിൽ പദയാത്രയ്ക്ക് KC വേണുഗോപാൽ നേതൃത്വം നൽകി. ജനജാഗ്രതാ ക്യാമ്പയിനിന്റെ ഭാഗമായി ഇന്ന് ആദിവാസി ദളിത് സംഗമം സംഘടിപ്പിക്കും. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് വേദിയായ കല്ലറയിൽ നിന്നാണ് ജനജാഗ്രത ക്യാമ്പയിൻ പദയാത്രയ്ക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടക്കം കുറിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാർട്ടി പതാക കൈമാറി. DCC പ്രസിഡന്റ് പാലോട് രവി, MPമാരായ രാജ്മോഹൻ ഉണ്ണിത്താൻ, അടൂർ പ്രകാശ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ പദയാത്രയിൽ അണിനിരന്നു. പദയാത്ര പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ സംഘപരിവാറിന്റെ ആത്മമിത്രങ്ങൾക്ക് ഈ രാജ്യത്തെ വിറ്റു തുടയ്ക്കുകയാണ്. അതിനെല്ലാം എതിരായ പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുന്നത്. ശ്രീമതി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ, ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ശ്രീ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും നടക്കുന്നു. കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലെന്ന് KC വേണുഗോപാൽ. പാർട്ടിയാണ് വലുത്, അതിനപ്പുറം മറ്റൊന്നില്ലെന്നും വേണുഗോപാൽ. ഇനിയും നമുക്ക് സഹിക്കാൻ വയ്യ, പാവപ്പെട്ടവന്റെ വേദന കാണാൻ വയ്യ, സങ്കടം കാണാൻ വയ്യ. പട്ടിണി കിടന്ന ആളുകൾ മരിക്കുന്ന ഇന്ത്യയിലേക്ക് നരേന്ദ്രമോദി ഇന്ത്യയെ എത്തിച്ചിരിക്കുന്നു. അതിനെതിരായിട്ടുള്ള പോരാട്ടം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഗ്രാമാന്തരങ്ങളിൽ ചെന്നെത്തി അവരെ സംഘടിപ്പിച്ച് ശക്തരാക്കി മുന്നോട്ട് കൊണ്ടുപോയി ഈ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ പോരാട്ടം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. പദയാത്രയുടെ ഭാഗമായി ഇന്ന് രാവിലെ 9:30 ആദിവാസി ദളിത് സംഗമം സംഘടിപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. വഖഫ് വിവാദത്തിൽ വൻ പ്രക്ഷോഭ പരിപാടിയുമായി മുസ്ലിം ലീഗ്. കോഴിക്കോട് കടപ്പുറത്ത് ചൊവ്വാഴ്ച സംഘടിപ്പിക്കുന്ന പരിപാടി സമസ്തയ്ക്കുള്ള മറുപടി കൂടിയാക്കാനാണ് നീക്കം. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം പള്ളികളിൽ വേണ്ടെന്ന നിലപാടിൽ രണ്ടഭിപ്രായമില്ലെന്ന വിശദീകരണവുമായി സമസ്ത നേതൃത്വവും രംഗത്തെത്തി. സർക്കാരുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും സമസ്ത നേതൃത്വം വ്യക്തമാക്കി.
വഖഫ് വിവാദത്തിൽ മുസ്ലിം ലീഗിനേറ്റ വലിയ തിരിച്ചടിയായിരുന്നു പള്ളികളിൽ സർക്കാർ വിരുദ്ധ പ്രചാരണത്തിനില്ലെന്ന സംസ്ഥാധ്യക്ഷന്റെ പ്രഖ്യാപനം. ലീഗിന്റെ വോട്ട് ബാങ്ക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന സംസ്ഥയുടെ പിന്മാറ്റം മുസ്ലിം ലീഗ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. എന്നാൽ സംഘടനാശേഷി കൊണ്ട് സംസ്ഥയ്ക്കും ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. വഖഫ് വിഷയത്തിൽ ചൊവ്വാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. പോഷക സംഘടനകൾക്കും ജില്ലാ കമ്മിറ്റികൾക്കും ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. 50,000 പേരെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അവകാശവാദം. വിപുലമായ സ്വാഗത സംഘവും രൂപീകരിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുമ്പോൾ സർക്കാരുമായി ചർച്ചയുടെ പാതയിലാണ് സംസ്ഥ. മുഖ്യമന്ത്രിയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും അനുകൂല നിലപാടുണ്ടാവുമെന്നാണ് പ്രതീക്ഷയെന്നും സംസ്ഥാ നേതൃത്വം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ സംസ്ഥയിൽ രണ്ടഭിപ്രായമുണ്ടെന്ന ലീഗ് നിലപാടും സംസ്ഥാ നേതൃത്വം തള്ളി. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് സംസ്ഥയുടെ പൊതുനിലപാടാണെന്നാണ് വിശദീകരണം. ന്യൂസ് 18 കോഴിക്കോട്. ലോക്താന്ത്രിക് ജനതാദളിലെ പിളർപ്പൊഴിവാക്കാൻ നേതാക്കൾ ചർച്ച തുടങ്ങി. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ എം പി പ്രതികരിച്ചു. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയവർക്കെതിരായ നടപടികൾ പിന്നീട് തീരുമാനിക്കും. ഷെയ്ഖ് പി ഹാരിസ് ഉൾപ്പെടുന്ന വിമതപക്ഷം നേതാക്കളുടെ പ്രതിനിധികളുമായിട്ടാണ് ഔദ്യോഗിക വിഭാഗം ചർച്ചകൾ തുടങ്ങിയത്. ഇതിനോട് അനുകൂല നിലപാടാണ് വിമതപക്ഷവും സ്വീകരിക്കുന്നത്. ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഭാരവാഹി യോഗവും സംസ്ഥാന സമിതി യോഗവും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയവർക്കെതിരെ ഉടൻ നടപടി വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളായാൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുക സ്വാഭാവികമാണെന്നും പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്നും എം വി ശ്രേയാംസ് കുമാർ പ്രതികരിച്ചു. പാർട്ടിയിൽ അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് ജനാധിപത്യ പാർട്ടിയിൽ സ്വാഭാവികം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതൊക്കെ തീർക്കേണ്ട ഒരു പ്രക്രിയ സംവിധാനം പാർട്ടിക്കുള്ളിൽ തരേണ്ട. അതില്ലെങ്കിലല്ലേ അടുത്ത കാര്യം ആലോചിക്കണം. പാർട്ടിയിലെ ചില ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി എന്നും തയ്യാറാണ്. അതിനുള്ള വാദനകൾ ഒരിക്കലും കൊട്ടിയടച്ചിട്ടില്ലാത്ത കാര്യം വ്യക്തമാക്കിയതാണ്. സമാന്തര യോഗം ചേർന്നതിനും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനും ഭാരവാഹിത്വത്തിൽ നിന്നൊഴിവാക്കിയ ഷെയ്ഖ് പി ഹാരിസ് ഉൾപ്പെടെയുള്ളവരെ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. അതേസമയം വിമത വിഭാഗം 8 ഡിസംബർ എറണാകുളത്ത് സംസ്ഥാന കൌൺസിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് തിരുവല്ലയിൽ കൊല്ലപ്പെട്ട ലോക്കൽ സെക്രട്ടറി സന്ദീപ് കുമാറിന്റെ വീട് സന്ദർശിക്കും. രാവിലെ 11 സംസ്ഥാന സെക്രട്ടറി ചാത്തങ്കരയിലെ വീട്ടിലെത്തുക. അതേസമയം പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള പോലീസിന്റെ അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുകയാണ്. ശശി, എപ്പോഴാണ് സംസ്ഥാന സെക്രട്ടറിയുടെ സന്ദർശനം? എന്താണ് വിശദാംശങ്ങൾ? ഇന്ന് 11 കൂടിയാണ് സന്ദീപിന്റെ വീട്ടിലെ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എത്തുന്നത്. കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ പുരോഗതി, അതുപോലെ തന്നെ കേസിന്റെ സാഹചര്യങ്ങളൊക്കെ കൂടി അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം വീട്ടിലെ അച്ഛൻ അമ്മ എന്നിവരോടൊക്കെ വിവരങ്ങൾ തിരക്കും, അതിന് കാര്യങ്ങൾ ആരായും. എന്തായാലും ഈ കേസ് രാഷ്ട്രീയമായി ഒരു കേസായി തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ കേസ് രാഷ്ട്രീയപരമായുള്ള ഒരു മാനം കൂടി വന്ന സാഹചര്യത്തിലാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ഈ വീട്ടിൽ എത്തുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ടിലും ഇത്തരത്തിൽ തന്നെയാണ് സന്ദീപിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും സൂചിപ്പിച്ചിരുന്നു. ഇത്തരം സാഹചര്യം നിലനിൽക്കുന്ന അടിസ്ഥാനത്തിലാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ഈ പ്രദേശത്ത് സന്ദീപിന്റെ വീട്ടിലെത്തുന്നത്. എന്തായാലും ഇത് പ്രതികളെ നാളെ കസ്റ്റഡി വാങ്ങാൻ പോലീസ് അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. 11 ശേഷം വീട്ടിലെത്തിയതിനു ശേഷം സിപിഎം സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെയും കാണും. ശരിയ, പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എസ് എൻ ഡി പി യോഗത്തിന്റെ സാരഥിയായി വെള്ളാപ്പള്ളി നടേശൻ ചുമതലയേറ്റിട്ട് 25 പൂർത്തിയാക്കുന്നതിന്റെ ആഘോഷങ്ങൾക്ക് ഇന്ന് ചേർത്തലയിൽ തുടക്കമാകും. വൈകിട്ട് 4 മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ രജത ജൂബിലി ആഘോഷങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ചേർത്തല എസ് എൻ കോളേജാണ് വേദി. 1996 എസ് എൻ ഡി പി യോഗത്തിന്റെയും എസ് എൻ ട്രസ്റ്റിന്റെയും തലപ്പത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ എത്തുന്നത്. സ്ഥാനലബ്ധിയുടെ 25 പൂർത്തീകരിക്കുമ്പോൾ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചേർത്തല എസ് എൻ കോളേജാണ് വേദി. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കോവിഡ് മാനദണ്ഡം അനുസരിച്ചുള്ള, അതായത് ചേർത്തല യൂണിയൻ പ്രതിനിധികൾ, കടിച്ചുള്ള യൂണിയൻ, അമ്പലപ്പുഴ യൂണിയൻ, അങ്ങനെ ഒരു 4 യൂണിയനുള്ള വൈക്കം യൂണിയനുള്ള പ്രതിനിധികൾ മാത്രമാണ് ഈ സമ്മേളനത്തിൽ ഇവിടെ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ നേരിട്ട് പങ്കെടുക്കും.
ഗവർണറാണ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. എസ് എൻ ഡി പി യോഗത്തിന്റെയും എസ് എൻ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഭവന പദ്ധതിയും മറ്റ് വിവിധ ക്ഷേമ പദ്ധതികളും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും പരിപാടി സംഘടിപ്പിക്കുക. ഓരോ യൂണിയനുകൾക്ക് കീഴിലും വിവിധ കേന്ദ്രങ്ങളിലായി ഓൺലൈനായി പരിപാടികൾ സംപ്രേഷണം ചെയ്യും. ന്യൂസ് 18 ആലപ്പുഴ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ കുറവ്. 141.95 അടിയാണ് നിലവിലെ ജലനിരപ്പ്. സ്പിൽവേയിലെ ഒരു ഷട്ടറിലൂടെ 144 ഘനയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കിയത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇന്നലെ 4 ഷട്ടറുകളാണ് തുറന്നത്. ശബരിമലയിൽ തീർത്ഥാടന കാലം. പമ്പയിൽ നിന്ന് കെഎസ്ആർടിസിയുടെ പഴനി, കോയമ്പത്തൂർ, തെങ്കാശി സർവീസുകൾ ഡിസംബർ 7 മുതൽ ആരംഭിക്കും. നിലവിൽ 128 ബസ്സുകളാണ് പമ്പയിൽ നിന്ന് സർവീസ് നടത്തുന്നത്. ഡിസംബർ 12 99 ബസ്സുകൾ കൂടി സർവീസ് തുടങ്ങും. അന്യസംസ്ഥാനത്ത് നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് കൂടുതൽ സർവീസ്. ഡിസംബർ 7 മുതൽ 12 ബസ്സുകളാണ് പഴനി, കോയമ്പത്തൂർ, തെങ്കാശി എന്നിവിടങ്ങളിലേക്ക് എത്തുക. രണ്ടാം ഘട്ടത്തിൽ മധുരയിലേക്കും ചെന്നൈയിലേക്കും പമ്പയിൽ നിന്ന് സർവീസ് ആരംഭിക്കും. നിലവിൽ പമ്പയിൽ നിന്ന് 128 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. നിലയ്ക്കൽ പമ്പ റൂട്ടിൽ തീർത്ഥാടകർക്കായി KSRTC 24 മണിക്കൂറും ചെയിൻ സർവീസ് നടത്തുന്നുണ്ട്. നവംബർ 14 മുതൽ ഡിസംബർ 1 വരെ 452,698 യാത്രക്കാരാണ് ചെയിൻ സർവീസ് ഉപയോഗപ്പെടുത്തിയത്. രാത്രി 7 മുതൽ 12 മണി വരെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് ബസ്സുകൾക്ക് പ്രവേശനമില്ല. എന്നാൽ പമ്പയിൽ നിന്ന് തിരിച്ച് നിലയ്ക്കലിലേക്ക് ഈ സമയങ്ങളിലും ചെയിൻ സർവീസ് ഉണ്ട്. നിലയ്ക്കലിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള ബസ് സർവീസുകളും ഈ സമയത്തുണ്ട്. 306 ജീവനക്കാരാണ് ശബരിമല തീർത്ഥാടനം സുഗമമാക്കാൻ ഡ്യൂട്ടിയിലുള്ളത്. ന്യൂസ് 18 സന്നിധാനം. ഒരിടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. വാർത്തയിലേക്ക് വീണ്ടും. ബിജെപി വിട്ട് CPM-ൽ എത്തിയതിന് ക്ഷേത്ര കമ്മിറ്റി വിലക്കേർപ്പെടുത്തുന്നുവെന്ന ആരോപണവുമായി കുടുംബം. കോഴിക്കോട് വെളയൽ തൊടിയിൽ ഷിഞ്ചുവും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തുള്ളത്. ശബരിമല ദർശനത്തിനായി കെട്ടുനിറയ്ക്കാൻ ക്ഷേത്ര പൂജാരി അനുവദിക്കുന്നില്ലെന്നും ഷിഞ്ചു പരാതിപ്പെടുന്നു. അതേസമയം ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ കള്ളപ്പരാതി നൽകിയതിനെ തുടർന്നാണ് കെട്ടുനിറയെടുക്കേണ്ടെന്ന് തീരുമാനിച്ചതെന്ന് അറിയ സമാജം സെക്രട്ടറി അറിയിച്ചു. കോഴിക്കോട് വെള്ളയിൽ കാവ്യസ്മിതം വീട്ടിൽ ഷിഞ്ചുവും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. BJP പ്രവർത്തകനായിരുന്നു ഷിഞ്ചു. കുടുംബത്തോടെ CPM-ൽ എത്തിയതിനാൽ തൊടിയിൽ ക്ഷേത്ര കമ്മിറ്റിയും അരയ സമാജ നേതാക്കളും വിലക്കേർപ്പെടുത്തുന്നുവെന്നാണ് പരാതി. ശബരിമല ദർശനത്തിന് പതിവായി തൊടിയിൽ ക്ഷേത്രത്തിലാണ് ഷിഞ്ചു കെട്ടുനിറ നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ ചടങ്ങ് നടത്താൻ പൂജാരി വിസമ്മതിച്ചു. ഭാരവാഹികളുടെ വിലക്കുണ്ടെന്നാണ് പൂജാരി അറിയിച്ചതെന്ന് ഷിഞ്ചു പറയുന്നു. സമൂഹത്തിൽ നിന്ന് വിലക്ക് കൽപ്പിച്ച ആളാൻ പോലും ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് മറ്റേ മാലയിട്ട് മലക്ക് പോകുന്നതിന് ക്ഷേത്ര ആചാരം ഒന്നും എന്നെ കൊണ്ട് ചെയ്യിക്കില്ല എന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ആ ക്ഷേത്ര ശാന്തിക്കാരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ തീർത്ഥവും ചന്ദനവും കൈകൊണ്ട് നിങ്ങൾ കൊടുക്കരുതെന്ന്. അത്രയും എന്താ പറയുക, ഒരു ദൃഷ്ടി കൽപ്പിച്ചമായിട്ടുള്ളൊരു സംസാരമാണ്. അത് കാരണം ഭയങ്കര ദയനീയാവസ്ഥയായിപ്പോയി എനിക്ക്. BJP വിട്ട് CPM-ൽ എത്തിയ ശേഷം ഷിഞ്ചുവിനും കുടുംബത്തിനും നേരെ ആക്രമണം നടക്കുന്നുണ്ടെന്നും പരാതിയുണ്ട്. എൻ്റെ മക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. BJP പ്രവർത്തകരായിട്ട് പാർട്ടിക്കാരോട് 5 പൈസ അതിനെപ്പറ്റി വാങ്ങുക, അതിന് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഞങ്ങൾ CPM-ലേക്ക് മാറി. ഞങ്ങൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചിട്ടല്ല. ഞങ്ങളെ സ്വയം ഇഷ്ടത്തിന് ആരും ഞങ്ങളെ ഭീഷണിപ്പെടുത്തോ ഇതിലേക്ക് ചേരുമോ എന്ന് പറഞ്ഞതല്ല. ഞങ്ങളൊരു ഞങ്ങളെ സങ്കടത്തിന് പരിഹാരമില്ലാത്തത് കൊണ്ട് ഞങ്ങളിതിലേക്ക് മാറിയതാണ്. അന്ന് മുതൽ ഞങ്ങൾക്ക് ഭയങ്കര ഭീഷണിയാണ്. ഷിഞ്ചുവിന്റെ വീട്ടിലെത്തി അക്രമം നടത്തിയ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വെള്ളയിൽ പോലീസ് തയ്യാറാവുന്നില്ലെന്ന് CPM ബ്രാഞ്ച് സെക്രട്ടറി ആരോപിച്ചു. പോലീസിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് CPM തീരുമാനം. അതേസമയം അരയ സമാജ നേതാക്കൾക്കെതിരെ പോലീസിൽ വ്യാജ പരാതി നൽകിയതിനാലാണ് ശബരിമല ദർശനത്തിനായുള്ള ഷിഞ്ചുവിന്റെ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ വെച്ച് നടത്തേണ്ടെന്ന് തീരുമാനിച്ചതെന്ന് സെക്രട്ടറി അറിയിച്ചു. ഈ വിഷയമായിട്ടൊക്കെ പോലീസ് പ്രതികളെ പിടിക്കാത്തതിനൊക്കെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ധർണ വരെ പാർട്ടി ആലോചിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ധർണ വരെ പാർട്ടി ആലോചിക്കുന്നുണ്ട്. കോഴിക്കോട് ബീച്ചിൽ വർഷങ്ങളായി നടത്തുന്ന പെട്ടിക്കട തുറക്കാൻ ചിലർ അനുവദിക്കുന്നില്ലെന്നും ഷിഞ്ചു പരാതിപ്പെടുന്നു. ന്യൂസ് 18 കോഴിക്കോട്.
ജീവിതത്തിൽ പുതിയ വേഷപ്പകർച്ചയ്ക്ക് ബിനീഷ് കോടിയേരിയും പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജും ഒന്നിക്കുന്നു. ഹൈക്കോടതിയിൽ അഭിഭാഷക വൃത്തി ആരംഭിക്കുന്നതിന് ഇരുവരുടെയും ഓഫീസ് ഇന്നു മുതൽ കൊച്ചിയിൽ പ്രവർത്തനം തുടങ്ങും. ദീർഘനാളത്തെ ആത്മബന്ധമാണ് പുതിയ തീരുമാനത്തിന് പിന്നിലെന്ന് ഷോൺ ജോർജ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ഹൈക്കോടതിയിൽ അഭിഭാഷക വേഷമണിയാനാണ് ബിനീഷും ഷോൺ ജോർജും ഒന്നിക്കുന്നത്. ഇരുവർക്കും പുറമെ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ മോഹൻദാസിന്റെ മകൻ നിനു മോഹൻദാസും ഒരുമിച്ചാണ് പുതിയ സംരംഭം. ലോ അക്കാഡമിയിലെ സഹപാഠികളായിരുന്നു മൂവരും. മാർവാനിസിൽ പഠിക്കുന്ന സമയത്തും അതിനുശേഷം ലോ അക്കാഡമി വന്ന സമയത്തുമൊക്കെ ഇടതുപക്ഷ യുവജന സംഘടനകളുടെ ഭാഗമായി ഒരുമിച്ച് ധാരാളം പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ക്ലാസ്സിൽ എന്നാലും അല്ലാതെ തന്നെ ഒരു സൗഹൃദം ഉണ്ടാവില്ലോ. പിന്നെ അത് കുടുംബ ബന്ധമുണ്ട്. അങ്ങനെ ആ ഒരു സൗഹൃദം ദീർഘനാളായി അങ്ങനെ ഉണ്ടായി വന്നതാണ്. വക്കീൽ വേഷം ധരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടയിലാണ് ബിനീഷ് കേസിൽ കുടുങ്ങിയത്. അതിനാൽ തീരുമാനം നീണ്ടുപോയി. അത് ഇപ്പോഴല്ല, കുറെ കാലമായിട്ട് ഒത്തിരി കാലമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നു. പല പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയി. ഇടയ്ക്കൊന്ന് തീരുമാനിച്ചു വന്നപ്പോൾ കൊറോണ വന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൻ്റെ തിരക്കുകളിലേക്ക് പോയി. അതിനുശേഷം പിന്നെ ബിനീഷിൻ്റെ ഈ കേസും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയി. ഇനി താമസിക്കേണ്ട എന്ന തീരുമാനമെടുത്തു. ഹൈക്കോടതിയോട് ചേർന്നുള്ള കോംപ്ലക്സിലെ 651 നമ്പർ മുറിയാണ് ഓഫീസിനായി ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 11 മണിക്കാണ് ഉദ്ഘാടനം. പി സി ജോർജും കുടുംബവും എൻ മോഹൻദാസും പങ്കെടുക്കും. കോടിയേരി ബാലകൃഷ്ണൻ എത്തില്ല. ബിനീഷും കുടുംബവും ചടങ്ങിൽ സന്നിഹിതരാകും. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. ആകാശത്തും കടലിലും വിസ്മയ കാഴ്ചകൾ ഒരുക്കി കൊച്ചിയിൽ നാവികസേനയുടെ അഭ്യാസ പ്രകടനം. നാവികസേനാ ദിനത്തിൽ സേനയുടെ അഭിമാന സ്തംഭങ്ങളായ പടക്കപ്പലുകളും ഹെലികോപ്റ്ററുകളും അണിനിരത്തിയായിരുന്നു സേനയുടെ ജനകീയ ഇടപെടൽ തെളിയിക്കുന്ന പ്രകടനങ്ങൾ. പ്രകൃതി ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനം, കടൽ കൊള്ളക്കാരെയും ശത്രുരാജ്യത്തെയും നേരിടുന്നതെങ്ങനെ, കടലിലെ സുരക്ഷാ ദൗത്യങ്ങൾ തുടങ്ങി നാവികസേനയുടെ പ്രധാന ഇടപെടലുകൾ വിവരിക്കുന്നതായിരുന്നു പ്രകടനങ്ങൾ. സേനയുടെ അത്യാധുനിക ഹെലികോപ്റ്ററുകളായ ചേതക്, സീക്കിംഗ് ഹെലികോപ്റ്ററുകൾ, ഡോണിയർ വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ബോട്ടുകളും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനങ്ങൾ ഒന്നൊന്നായി എത്തി. കപ്പലിന്റെ ഡോക്കിലേക്കും ഹെലികോപ്റ്ററിൽ നിന്ന് വെള്ളത്തിലേക്കും നാവികരുടെ സാഹസികതയ്ക്കും ജാഗ്രതയ്ക്കും തെളിവായി ഓരോ കാഴ്ചയും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു മുഖ്യാതിഥി. നേവി ബാൻഡിന്റെ പ്രകടനങ്ങളും ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. കോട്ടയം, വൈക്കം, വെച്ചൂരിയിൽ താറാവുകൾ കൂട്ടത്തോടെ ചാകുന്നു. വെച്ചൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലായി 1000 താറാവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചത്തത്. പക്ഷിപ്പനി മൂലമല്ല താറാവുകൾ ചാകുന്നത് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് മൃഗസംരക്ഷണ വകുപ്പ്. 9 കർഷകരുടെ 1000 താറാവുകൾ രോഗം ബാധിച്ച് ചത്തെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക്. 70 മുകളിൽ പ്രായമായ താറാവുകളാണ് ചത്തത്. ക്രിസ്മസ് വിപണി പ്രതീക്ഷിച്ച് വളർത്തിയ താറാവുകളാണ് ചത്തുടങ്ങിയത്. കണ്ടമാനം മരുന്ന് അവർ ഞങ്ങൾ കുത്തിവെക്കുന്നുണ്ട്. കുത്തിവെക്കുമ്പോൾ മരുന്ന് കുറയും, പിന്നെയും മേലാഴി കുറയുമ്പോൾ പിന്നെയും മരുന്ന് മേലാഴി പിന്നെ 2 കൂടുമ്പോൾ കൂടും. അങ്ങനെ മഞ്ചാടി കൊണ്ട് ചെയ്ത് പരിശോധിച്ചത് അവർ അതിൻ്റെ റിപ്പോർട്ടൊന്നും നമുക്ക് തന്നിട്ടില്ല. അവരൊരു മരുന്ന് പറഞ്ഞു വിട്ട് ആ മരുന്ന് ചെയ്തുകൊണ്ടിരിക്കും. 28 പ്രായമെത്തുമ്പോൾ താറാവുകൾക്ക് നൽകേണ്ട പ്രതിരോധ കുത്തിവയ്പ്പ് ലഭിച്ചില്ലെന്ന് കർഷകർ പരാതിപ്പെടുന്നുണ്ട്. 45 കുത്തിവയ്പ്പ് നൽകിയത്. പാടശേഖരങ്ങളിലുള്ള കീടനാശിനി പ്രയോഗിക്കുന്നതിൻ്റെ ഫലമാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം കൊക്ക് കാക്ക അങ്ങനെയൊന്നും ചത്ത് കണ്ടില്ല. ഇപ്രാവശ്യം കൊക്കും കാക്കയൊക്കെ ചാവുന്നുണ്ട്, ഉപ്പും ചാവുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ ഒരു 4 അങ്ങനെ കിട്ടിയായിരുന്നു. തല ഇങ്ങനെ വട്ടം കറക്കുകയാണ്. അങ്ങനെ ഇപ്പം അതുപോലെ തന്നെ തോട്ടിൽ കൂടിയാണേലും മലിനജലം പോലെയാണ് ഇപ്പോൾ വരുന്നത്. അത് 2 കൃഷി ചെയ്യുന്നതുകൊണ്ടാണ്. കൃഷി ചെയ്യുമ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് വരുമ്പോൾ ആ വെള്ളത്തിൽ മീന് വരെയും ചത്ത് വരുന്നുണ്ട്. ഈ താറാവും ഇതേ വെള്ളം തന്നെയാണ് കുടിക്കുന്നത്. പക്ഷിപ്പനിയാണോ എന്ത് പനിയാണോന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും അറിയില്ല. മുട്ടത്താറാവുകളിൽ രോഗബാധ കാണുന്നില്ലെന്നും കർഷകർ പറയുന്നു. വെച്ചൂരിൽ 30 കർഷകരുടേതായി 100,000 താറാവുകളാണുള്ളത്. മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ന്യൂസ് 18, കോട്ടയം.
കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18.com. എസ് എൻ ഡി പി യോഗത്തിന്റെ അമരത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി വെള്ളാപ്പള്ളി നടേശൻ. പൊതുസമ്മേളനവും ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനവും. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ ന്യൂസ് 18 കേരളത്തിൽ തത്സമയം.